Hi dears, yes family cooking meal like ellavarkku swagatham. Innu njan undakkan povunnathu aushadha kanniyanu. Karkidaka masathil ellavarum aarogya samrakshanathinu vendi kazhikkunna karkidaka kanniyanu njan undakkan povunnathu. Adin aavashyamulla sadhanangal idu njan vyathasthamaya reethiyilanu undakkunnathu. Ellavarum punnellu kuttiya ari kondanu, pachcha ari kondanu idu undakkunnathu. Allekil navare ari kondanu undakkunnathu. Njan undakkunna sooji godambu ari kondanu, adhaayathu broken wheat ennu अदुकोंडाणु षुगर पेश्यंसिनोड कहिक्कान पट्टुन्न रीतियिलाण ഞാനുണ്ടാക്കുന്നത് ഷുഗർ പേഷ്യൻസിന് അരിയാഹാരം കൂടുതൽ ഒത്തിരി ഒരു ദിവസം ഒരു ടൈം മാത്രമേ അരിയാഹാരം കഴിക്കാൻ പാടുള്ളൂ അപ്പം അത് രണ്ട് നേരം മൂന്ന് നേരമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഷുഗറിൻ്റെ അളവ് കൂടും അപ്പോൾ ഉച്ചയ്ക്ക് ചോറ് കഴിക്കുന്നവർക്ക് വൈകിട്ട് ചപ്പാത്തി അങ്ങനെയൊക്കെയാണ് സാധാരണ കഴിക്കാറുള്ളത് അപ്പോൾ ഇത് കഴിക്കുമ്പം അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടാകുന്നില്ല വൈകിട്ട് കർക്കിടകക്കഞ്ഞി അല്ലെങ്കിൽ മരുന്ന് കഞ്ഞി കഴിക്കേണ്ടവർക്ക് സൂചി ഗോതമ്പ് കൊണ്ട് ഈ മരുന്ന് പൊടിയിട്ട് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് അപ്പോൾ ഈ മരുന്ന് കഞ്ഞി ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ സൂചി ഗോതമ്പ് ഹാഫ് ബോൾ ഉലുവ 2 ടേബിൾസ്പൂൺ ജീരകം 1 ടീസ്പൂൺ ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഹാഫ് ബോൾ തേങ്ങ തിരുമ്മിയത് 4 ചുമന്നുള്ളി നെയ്യ് ഒരു 2 ടേബിൾസ്പൂൺ മരുന്നുപൊടി ഇത് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് മദവാസ് കഞ്ഞിക്കൂട്ടാണ് ഇത് ഒരു 2 ടേബിൾസ്പൂൺ അതിലേക്ക് ഇടണം അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഫസ്റ്റ് ഞാൻ സൂചി ഗോതമ്പ് കുക്കറിലിട്ട് രണ്ട് മൂന്ന് വിസിലടിച്ച് വേവിച്ചെടുക്കാൻ പോവുകയാണ് സൂചി ഗോതമ്പിൻ്റെ കൂടെ ഉലുവ കൂടെ ഇടും ഇത് രണ്ടും കൂടി ഇട്ട് കഴുകി ഒരു ഒരു ഗ്ലാസ് വെള്ളം അതിൽ വേവിച്ചെടുക്കണം ഞാൻ ഉലുവയും സൂചി ഗോതമ്പും കൂടെ കഴുകി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഇത് അടുപ്പത്ത് വെച്ച് വേവിക്കാം ഒരു മൂന്ന് നാല് വിസിൽ സാധാരണ ചിലവർ ഉലുവ വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷമാണ് ഇത് വേവിച്ചെടുക്കുന്നത് ഞാനിത് അങ്ങനെയാണ് അപ്പം കുക്കറിലാവുമ്പോൾ അത് വെളുപ്പം വെന്ത് കിട്ടും അപ്പോൾ നമുക്കിത് അടുപ്പത്ത് വേഗം വെച്ചിട്ട് ആ തേങ്ങയും ജീരകവും മഞ്ഞളും കൂടെ ഒന്ന് അരച്ചെടുക്കണം കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഗ്യാസ് കത്തിക്കാൻ പോവുകയാണ് ഇനി ഇവിടെ ഇരുന്നിട്ട് ഒരു മൂന്ന് നാല് വിസിൽ അടിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഓഫ് ചെയ്തിട്ടിട്ട് ബാലൻസ് മസാല ഇത് ഓപ്പൺ ചെയ്ത് വെന്ത് കഴിഞ്ഞ് ബാലൻസ് മസാലകൾ പൊടിയെ തേങ്ങ ജീരകം മഞ്ഞൾപ്പൊടി മരുന്ന് ഔഷധത്തിൻ്റെ മരുന്ന് ഇതെല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്ത് നെയ്യ് ചൂടാക്കി അതിലേക്ക് ചുമന്നുള്ളി താളിച്ച് ചേർത്ത് ഇറക്കി വെച്ച് ഉപയോഗിക്കാവുന്നതാണ് ഉപ്പ് സാധാരണ ഉപ്പ് നമ്മൾ ചേർക്കാൻ പാടില്ല അതായത് ഇത് ഔഷധ കഞ്ഞിയാണ് മരുന്ന് കഞ്ഞിയാണ് ഉപ്പ് ചേർക്കുന്നത് അത്ര നല്ലതല്ല അതാരും അഡ്യൂസ് ചെയ്യില്ല ഞാൻ അഡ്യൂസ് ചെയ്യുന്നില്ല ബട്ട് അത്ര നിർബന്ധമുള്ളവർക്ക് അങ്ങാടിയിൽ കടയിൽ നിന്ന് കിട്ടുന്ന ഇന്ദുപ്പ് എന്ന് പറയുന്ന സാധനം മേടിച്ച് അതിൽ ചേർത്ത് കഴിക്കാവുന്നതാണ് ഉപ്പ് കഴിക്കായിരുന്നാൽ അത്രയും നല്ലത് പിന്നെ ഇത് കഴിക്കുന്ന സമയത്ത് നോൺ വെജ് അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത് ഇപ്പം മുട്ട ചിക്കൻ ഫിഷ് ഉണക്കമീൻ ചിലവരൊക്കെ ഉണക്കമീൻ കൂട്ടി കഴിക്കുന്നവരുണ്ട് ഇത് അത് അങ്ങനെ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം നമ്മുടെ ശരീരത്തിൽ പിടിക്കില്ല എന്നാണ് ആയുർവേദം പറയുന്നത് അപ്പോൾ കഴിവതും ആയുർവേദിക് മെഡിസിൻസ് കഴിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നോൺ വെജ് അവോയ്ഡ് ചെയ്യുക അപ്പോൾ ഇത് ഇപ്പോൾ നമുക്ക് നാല് വിസിലടിക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് തേങ്ങയും ഹാഫ് ബോൾ തേങ്ങ 1 ടേബിൾ സ്പൂൺ ജീരകം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് എടുത്തിട്ടുണ്ട് ഇത് അരച്ചാണ് ഇതിലേക്ക് ചേർക്കുന്നത് ഇത് നമുക്ക് മിക്സിയുടെ ജാറിലാക്കി അരച്ചെടുക്കാതെ പോവാം നമുക്ക് അതിൻ്റെ തേങ്ങയും മഞ്ഞളും ജീരകവും കൂടി അരച്ച അത് അതിൽ ചേരുവി അതിൽ ചേർത്തിട്ടുണ്ട് ഇനി അടുത്തത് ഔഷധ പൊടിയാണ് ഇത് 3 ടേബിൾ സ്പൂൺ ആണ് പൊടി എടുത്തിട്ടുണ്ട് ഇത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം മരുന്ന് കഞ്ഞി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഓൾറെഡി ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് നെയ്യിൽ ചുമന്നുള്ളി മൂപ്പിച്ചിട്ട് ഇറക്കി വയ്ക്കാം ഒന്ന് തിളയ്ക്കട്ടെ ഇപ്പോഴത്തേക്ക് നമുക്ക് നെയ്യിൽ ഉള്ളി മൂപ്പിച്ചെടുക്കാം ഞാൻ ഇപ്പോൾ നെയ്യിൽ എണ്ണ ഉള്ളി മൂപ്പിക്കാൻ വേണ്ടി പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ജസ്റ്റ് സ്റ്റൗ കത്തിക്കുകയാണ് ഇനി അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കണം നെയ്യ് ഞാൻ ഏതെങ്കിലും നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന ഏതായാലും വാങ്ങാം ഞാനിപ്പോൾ ഒരു മിൽമയുടെ ഒരു നെയ്യാണ് ഇതിനു വേണ്ടി വാങ്ങിയിരിക്കുന്നത് ഇത് ഇനി ഇതിലേക്ക് പാത്രം ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ് ഒരു 1 or 2 ടീസ്പൂൺ അത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് കൂടുതൽ ഉപയോഗിക്കാൻ കൊള്ളൂ ഞാനിപ്പോൾ ഒത്തിരി ഉപയോഗിക്കുന്നില്ല ഞാൻ കുറച്ചേ ഇടുന്നുള്ളൂ
കാരണം കൂടുതൽ നെയ്യ് ആയി കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് കഫമൊക്കെ കിട്ടും. അങ്ങനെ പ്രോബ്ലം തണുപ്പ് സമയമായതുകൊണ്ട് അതുകൊണ്ട് ഞാൻ ഒത്തിരി നെയ്യൊന്നും ഒഴിക്കുന്നില്ല. കുറച്ച് ഒരു 1 ടേബിൾ സ്പൂൺ ഞാൻ ഇട്ടിട്ടുള്ളൂ. ഇതിലേക്ക് ഉള്ളി ഉള്ളിയിട്ട് കൊടുത്ത് മൂപ്പിച്ചെടുക്കാം. നമുക്ക് ഉള്ളി മൂത്തുകൊണ്ടിരിക്കുകയാണ്. മൂത്ത് ഇത് മൂവ് ആകുമ്പോഴത്തേക്ക് കഞ്ഞി തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആ മൂപ്പിച്ചു വെച്ച ഉള്ളി എടുത്ത് ഒഴിച്ചു കൊടുക്കുക. ഈ ഔഷധ കഞ്ഞി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എല്ലാവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. എല്ലാവരും ഇത് ട്രൈ ചെയ്യുന്നത് നല്ലതാണ്. ഈ തണുപ്പ് കാലം, ഈ തണുപ്പ് സമയത്ത് കർക്കിടക മാസത്തിൽ നമുക്ക് ശരീരം നല്ല അസുഖങ്ങളൊക്കെ വരുന്ന സമയമാണ്. അതിൽ നിന്നൊക്കെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഔഷധ കഞ്ഞി കഴിക്കുന്നത്. എല്ലാവരും ഇത് ഒരാഴ്ചയെങ്കിലും ഒരാഴ്ച കഴിക്കുന്നത് ഒത്തിരി നല്ലതാണ്. ഈ ഒരു ബോട്ടിൽ 7 ദിവസത്തേക്ക് ഒരാൾക്കുള്ളതാണ്. അപ്പോൾ 2 പേര് വെച്ച് കഴിക്കുമ്പോഴത്തേക്ക് അത് ഒരാൾക്ക് 3.5 ദിവസത്തേക്കേ വരത്തുള്ളൂ. അപ്പോൾ അതനുസരിച്ച് മേടിച്ച് കഴിക്കുക. ഞാൻ ഇനി വേറൊരു വീഡിയോ ഇടുന്നതാണ്. അരി കൊണ്ടുള്ളത് ഞാൻ ഇടാം. വേറൊരു ഇതുമായിട്ടുള്ളത്, വേറൊരു പൊടിയായിട്ടുള്ളത് ഞാൻ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾക്ക് നെയ്യ് നെയ്യിൽ മൂപ്പിച്ച് ഉള്ളി മൂപ്പിച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഉള്ളി മൂപ്പിച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മുടെ മരുത് കഞ്ഞി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നല്ല മിക്സ് ചെയ്ത് ചെറു ചൂടോടെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. സന്ധ്യ സമയത്ത് അല്ലെങ്കിൽ കാലത്ത് ഒക്കെയാണ് ഇത് കഴിക്കേണ്ടത്. ഇത് കഴിക്കുമ്പോൾ കഴിവതും നോൺ വെജ് അവോയ്ഡ് ചെയ്യുക. അപ്പോൾ അത് നല്ലതായിട്ട് നമ്മുടെ ശരീരത്തിന് ഇതിൻ്റെ എഫക്റ്റ് കിട്ടും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഷുഗർ പേഷ്യൻസിന് മാത്രമല്ല, നമ്മൾക്ക് എല്ലാവർക്കും കഴിക്കാവുന്നതാണ്. ബട്ട് ഞാനിത് ഷുഗർ പേഷ്യൻസിന് ഒന്നുകൂടെ കൂടുതൽ നല്ലതാണ്, കാരണം അരി ഇല്ലാത്തതുകൊണ്ട്. അതുകൊണ്ടാണ് ഷുഗർ പേഷ്യൻ്റെ കാര്യം എടുത്തു പറഞ്ഞത്. നമുക്ക് എല്ലാവർക്കും ഒരു ഡിഫറെൻ്റ് ആയിട്ട് ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ കൊറോണയാണ്, എല്ലാവരും സേഫായി വീട്ടിലിരിക്കുന്ന കരുതുന്നു. മാസ്ക് ധരിക്കുക, പുറത്ത് പോകുമ്പോൾ സാനിറ്റൈസർ യൂസ് ചെയ്യുക. എല്ലാവരും നല്ലപോലെ സേഫായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ഡിയേഴ്സ്, ബൈ.